കേരള സ്റ്റോറി ഇറക്കി കേരളത്തിൽ വർഗീയതയും വിദ്വേഷവും വളർത്തിയെടുക്കാൻ ശ്രമിച്ചവർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി രൂപ സമാഹരിച്ച് ദ റിയൽ കേരള സ്റ്റോറി കണ്ട് കിളി പറഞ്ഞതോടെയാണ് കേരള സ്റ്റോറിക്കാർ കണ്ടം വഴി ഓടിയത്. അതുകൊണ്ട് തന്നെ ഇനി കേരള സ്റ്റോറി ഇനി പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നതിന് പിന്തുണച്ചിരുന്ന താമരശ്ശേരി രൂപതയിലെ ക്രൈസ്തവ കൂട്ടായ്മ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതായിരുന്നു ദീപിക ദിനപത്രത്തിൽ മുഖപ്രസംഗമായി വന്നത്. ക്രൈസ്തവർ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതുന്നവർക്കുള്ള വെല്ലുവിളിയാണ് അല്ലെങ്കിൽ കനത്ത തിരിച്ചടിയായിരുന്നു ഈ ഒരു കാര്യം. അതായത് കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ദീപിക എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മതമൗലികവാദത്തെ ഒമാനിച്ച് മറ്റ് മതങ്ങളുടെ തീവ്ര വർഗീയവാദത്തെ പ്രതിരോധിക്കുന്നത് കാപട്യമാണ്. ഇത് കേരളം ഏറ്റെടുക്കുന്നില്ലെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ട. കൃത്യമായി പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയും അഹിംസമാർഗങ്ങളിലൂടെ എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കുന്നില്ല. മതത്തെയല്ല തീവ്രവാദത്തെയാണ് നാം ചേർക്കുന്നത്. ലോകത്തെവിടെയായാലും സ്വന്തം മതത്തിനു വേണ്ടി മാത്രം ഇരവേഷം കൊട്ടിയാടി ബാക്കി എല്ലായിടത്തും സമാധാനത്തിന്റെ കഴുത്തറുത്തവരെയും അവരെ മാത്രം ചൂണ്ടിക്കാണിച്ച് സമുദായ സ്നേഹത്തിന്റെ വീഞ്ഞെന്ന വ്യാജേനെ ഇതര മതവിദ്വേഷത്തിന്റെ പാനപാത്രമായി എത്തുന്നവരെയും സ്വന്തം മതത്തിൽ പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരായി വിചാരിക്കുന്ന ഹിംസയുടെ ധാരകളെ തള്ളിപ്പറയാതെ മതേതര ജനാധിപത്യത്തെ മതം വേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നാണ്, മതമേതായാലും പ്രശ്നമില്ല. പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഈ തെരുവ് നാടകത്തിലെ അഭിനേതാക്കളെ തിരിച്ചറിയാൻ വൈകിയാൽ കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടണ്ടെന്നാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദുത്വവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയും അഹിംസ മാർഗങ്ങളിലൂടെയും എതിർത്തിട്ടുള്ള കത്തോലിക്ക സഭ സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനെയും വളർത്തിയെടുക്കുന്നില്ല. മതത്തെയും തീവ്രവാദത്തെയാണ് നാം ചേർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വിശ്വാസികളോടല്ല, വർഗീയവാദികളോടാണ് നാം നിഷാദ എന്ന് പറയുന്നത്. ക്രൈസ്തവരെ രക്ഷിക്കണമെന്ന് മുഖംമൂടിയിട്ട് ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികൾ ആരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നേണ്ട എന്നും വ്യക്തമാക്കുന്നുണ്ട്. അന്ത്യത്താഴ്വേളയിൽ ക്രിസ്തു കാസയിലെടുത്തു കൊടുത്ത സ്വന്തം രക്തമാണ്, അവരൻ്റെതല്ല. അത് തിരിച്ചറിയാത്തവർക്ക് ആരായാലും ബലിവസ്തു പീഠത്തിൽ വെച്ചിട്ട് ക്രിസ്തുവിനെ തന്നെ തന്നെയും തിരിച്ചറിഞ്ഞിട്ട് വേണം ബലിയർപ്പിക്കാൻ. ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നാളെയും നമ്മുടെ മക്കൾ കൈകോർത്ത് വേണം പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ. മതമേത് എന്നതല്ല കുഞ്ഞുങ്ങൾ പരസ്പരം ചോദിക്കേണ്ടത്, വിശ്വസിക്കുന്നവരുണ്ടോ എന്നാണ്. വിദ്വേഷത്തിന്റെ അടക്കം പറച്ചിൽ ഉപേക്ഷിച്ച് അവർ സ്നേഹത്തിന്റെ സംഘഗാനങ്ങൾ പാടട്ടെ. ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും പുതിയൊരു ഉണർത്തുപാട്ടിന്റെ വരികൾ എഴുതട്ടെ. ഗോത്രങ്ങളിലെ അക്രോശവും പൈശാചികവുമായ ഭ്രമയുഗങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നില്ല. നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ ഇതാണ് സമയമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും ഒരു ഭാഗത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ദീപിക ദിനപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഭാഗമാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാവുന്നത് മതങ്ങളല്ല മനുഷ്യനാണ് വലുത് എന്നതാണ്. എന്തായാലും ഈ വർഗീയവാദി അല്ലെങ്കിൽ സംഘപരിവാറുകൾ നടത്തുന്ന ചില വിദ്വേഷ പ്രചാരണങ്ങളും അല്ലെങ്കിൽ മതവർഗീയതയും ഒന്നും തന്നെ മനുഷ്യർക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല, പകരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. എന്നാൽ അതിൽ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ മതത്തിന്റെ പേരിൽ കത്തോലിക്ക സഭയിൽ കയറി ആരും ഒന്നും ചെയ്യേണ്ട എന്നതാണ്. മതത്തിന്റെ പേരിൽ കത്തോലിക്ക സഭ എടുത്തു പൊക്കിക്കൊണ്ട് പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. ഈ വിദ്വേഷ പ്രചാരണങ്ങളും അത് തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അബ്ദുൽ റഹീമിന്റെ കാര്യം, അതും എടുത്തു പറയുന്നുണ്ട്. അത് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു മാത്രമല്ല, ജനങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. മറ്റ് മതസ്ഥരും എല്ലാം ഒന്നു തന്നെയാണ്. അതാണ് ഈ കത്തോലിക്ക സഭയുടെ ദീപിക എന്ന മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. മനുഷ്യരാശി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അവിടെ ജാതിയുമില്ല മതവുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരം പരിപാടികൾ ഇനി ആവർത്തിക്കരുത് എന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരേ ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, വർഗീയതയ്ക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, അവർക്കുള്ള വലിയ തിരിച്ചടിയാണ് ഈ ഒരു പ്രസംഗം എന്നതാണ്.